നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം അത് വിവിധ തലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 56, 58, 60 എന്ന രൂപത്തിലാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അത് ഏകീകരിച്ച് 60 ആക്കിക്കൊണ്ട് ധനവകുപ്പിൻ്റെ ഒരു ഉത്തരവ് വന്നിരിക്കുക. ആ ധനവകുപ്പിൻ്റെ ഉത്തരവ് പിൻവലിക്കണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. അത് ഗവൺമെന്റ് മുന്നിൽ 2017 വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് ഏകീകരിക്കണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നത്. അങ്ങനെ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കാൻ വേണ്ടി റിയാബിന്റെ ചെയർമാൻ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയെ ഗവൺമെന്റ് വെച്ചിരുന്നു. ആ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഗവൺമെന്റ് ഇങ്ങനൊരു നീക്കം നടത്തിയിട്ടുള്ളത്. അതിൽ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പക്ഷേ ഇതിന്റെ ഭാഗമായി 60 വയസ്സുവരെ പെൻഷൻ പ്രായം എന്നത് അത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയമുയർത്തി അതീവ സങ്കീർണമായ ഒരു നിലയിൽ പോകുന്ന ഘട്ടത്തിൽ ഇങ്ങനൊരു തീരുമാനം അത് യുവജന വിരുദ്ധമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനോട് പെൻഷൻ പ്രായം 60 ആക്കി ഉയർത്താൻ പാടില്ല എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ധനമന്ത്രി പറഞ്ഞത് യഥാർത്ഥ തീരുമാനം മനസ്സിലാക്കുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ മാറും, പ്രതിഷേധം മാറും. അത് നിങ്ങൾ ധനമന്ത്രി അടക്കാരോട് സംസാരിച്ചിരുന്നു? ഇല്ല, ഞങ്ങള് നേരത്തെ തന്നെ പെൻഷൻ പ്രായം സംബന്ധിച്ച് DYFI ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. അതില് നമ്മുടെ രാജ്യത്തുടനീളം പെൻഷൻ പ്രായം നോക്കിക്കഴിഞ്ഞാൽ 60 വയസ്സാണ്. പക്ഷേ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 60 വയസ്സാക്കി ഉയർത്തുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അത്രമാത്രം ഉദ്യോഗാർത്ഥികൾ ഇവിടെ പുറത്തു നിൽക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ വിദ്യാഭ്യാസപരമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൈവരിച്ച വളർച്ച അഭ്യസ്തവിദ്യരായിട്ട് ആളുകളുടെ എണ്ണം പൊതുവിൽ കൂടുതലാണ്. ഇപ്പൊ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് നോക്കിയാൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ്. അപ്പൊ അങ്ങനെയെല്ലാമുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ 60 വയസ്സാക്കി ഉയർത്തുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ ഇപ്പോൾ കഴിയുന്ന കാര്യമില്ല. ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങൾ അക്കാര്യത്തിനകത്തുള്ള അഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇല്ല, ഇടത് നയത്തിന്റെ വ്യതിയാനൊന്നും കാണേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അഭ്യസവിദ്യരായ ആളുകളോട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് അങ്ങേയറ്റം അനുഭാവപൂർണമായ സമീപനം തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സമീപനം നോക്കിയാൽ താരതമ്യപ്പെടുത്തിയാൽ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കേന്ദ്രത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിക്കുകയാണ്. സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കരാറുവൽക്കരണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ശമ്പളം മറ്റാനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നഷ്ടത്തിലായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മറ്റ് കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥാപനങ്ങൾ കേരളം ലേലത്തിലെടുത്ത് അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയി കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുത്ത അനുഭവം നമുക്കുണ്ട്. ഇപ്പോൾ സമീപ ദിവസത്താണ് 3000 ആളുകൾക്ക് ഇന്ന് കോട്ടയത്തെ വെള്ളൂരിൽ 3000 ആളുകൾ പുതുതായി ജോലിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥാപനമാണ് KPPN, നമ്മുടെ നേരത്തെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്. അത് ഏറ്റെടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ഗവൺമെന്റിന് അകത്ത് എന്തെങ്കിലും ചെറുപ്പക്കാരോട് അങ്ങനെ വിവേചനപൂർണമായ സമീപനം സ്വീകരിക്കുന്ന അഭിപ്രായമല്ല. പക്ഷേ ഈ കാര്യത്തിനകത്ത് സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നടത്തിയ ഒരു കമ്മിറ്റി, ഗവൺമെന്റ് വെച്ചൊരു കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റിയുടെ ശുപാർശയിൽ 60 വയസ്സ് എന്ന നിലയിൽ കൂടി വന്നു. ആ കാര്യത്തിനകത്താണ് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അതിനാണ് മൊത്തം അടുത്ത നയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. ഞങ്ങള് ഞങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കുക. DYFI ഈ കാര്യത്തിനകത്ത് മുന്നോട്ട് വെക്കുന്ന അഭിപ്രായം 60 വയസ്സിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് പൊതുവിൽ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം അത് രാജ്യത്തെ മൊത്തം കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണകരമായ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്.
നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുന്നു, കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യത്തിനകത്ത് നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ മൊത്തം നയത്തോടുള്ള എതിർപ്പല്ല ഇതിനെ കാണേണ്ടത്. ഈ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ആ കാര്യമാണ് ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തും. നമ്മുടെ പറയാണല്ലോ, നമ്മുടെ പരസ്യമായിട്ട് പറയാണല്ലോ. എന്താണ് അല്ല, ഞങ്ങളെപ്പോ പ്രതികരിക്കണം ഞങ്ങളല്ലേ അറിയിക്കുക. ഞങ്ങള് ഒരു വിഷയം ഉയർന്നു വന്നാൽ ആ വിഷയം സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതികരിക്കുക. ഞങ്ങൾ എല്ലാ കാലത്തും ഇപ്പൊ പെൻഷൻ പ്രായം ഉയർത്തരുത് എന്ന് പ്രഖ്യാപിത നിലപാടുള്ള സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. അപ്പോൾ പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട് നിരവധിയായ സമരങ്ങൾ, നിരവധിയായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ ആ വിഷയം മനസ്സിലാക്കി വളരെ കൃത്യമായ ഒരു നിലപാട് ഞങ്ങളിപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഉത്തരവ് നമുക്കിടയിൽ ഒരു ചർച്ചയായിട്ട് വന്നത്. ഇന്നിപ്പം ഞങ്ങൾ അത് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ പ്രതികരിക്കും. ആദ്യം പ്രതികരിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ്, ആദ്യം തിരിച്ചറിയുന്നത് ഡിവൈഎഫ്ഐ ആണ്. ഇപ്പോഴത്തെ ഒരു ഭാഷയല്ല ഡിവൈഎഫ്ഐ ആയിട്ടുണ്ടാകുന്നത്. ആ നിങ്ങൾ മൗനമായിരുന്നപ്പോഴാണ് ആളുകൾ ചോദിച്ചത് ഡിവൈഎഫ്ഐ എവിടെ പോയിന്ന്. കോൺഗ്രസ് ചോദിച്ചത്, യൂത്ത് കോൺഗ്രസ് ചോദിച്ചത് നിങ്ങൾ പിണറായി വിജയന്റെ പി ആർ ഏജന്റായി മാറി എന്നുള്ളത്. അതൊക്കെ യൂത്ത് കോൺഗ്രസിനും രാഷ്ട്രീയ എതിരാളികൾക്കെല്ലാം അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഇവിടെ കോൺട്രിബ്യൂട്ടറി പെൻഷനിലെ കൊണ്ടുവന്നല്ലോ. അന്നേരൊക്കെ യൂത്ത് കോൺഗ്രസ് എന്തായിരുന്നു അഭിപ്രായം പറയുന്നത്? നിങ്ങൾ ആ കാര്യം നോക്കിയാൽ മതി. മാത്രമല്ല, കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്ന സമയത്ത് പുതിയ നിയമനത്തിന് 60 വയസ്സാക്കി അന്ന് ഉയർത്തി. എന്താ യൂത്ത് കോൺഗ്രസിന് അന്ന് പ്രതികരിക്കാൻ പറ്റിയോ? പറ്റിയിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം കണ്ടുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് പ്രതികരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു രീതിയില്ലല്ലോ. ഞങ്ങൾ ഇത്ര മാതൃകാപരമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്നും ഡിവൈഎഫ്ഐക്ക് പെൻഷൻ പ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒറ്റ നിലപാടാണ് ഉയർത്താൻ പാടില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോ ആ ഓർഡർ ഒക്കെ പഠിക്കണ്ടേ? എന്താണ് പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിലല്ലേ ഇങ്ങനെ വരുന്നത്? ഇത്രയും കൃത്യം ഇന്ന് തന്നെ പ്രതികരിച്ചു. നോക്കാം, ആ സമയത്ത് പറയാം. മറ്റൊരു കാര്യം, തൃശ്ശൂർ ഒരു കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തക പ്രിൻസിപ്പാലെ ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. എസ് എഫ് ഐക്കാർ പറയും, അല്ല ഒരു കോളേജിലും ഒരാളെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടി പാടില്ല. കോളേജുകളിൽ വളരെ സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കേണ്ടത്. അതിന് വിരുദ്ധമായിട്ട് ആര് എന്ന നിലപാട് സ്വീകരിച്ചാലും അതിനോടൊക്കെ ഞങ്ങൾക്ക് യോജിപ്പില്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് എസ് എഫ് ഐയുടെ നേതാക്കന്മാരോട് ചോദിക്കേണ്ട കാര്യമാണ്.